എന്റെ ദൈവം മതിയായവൻ, എന്റെ ദൈവം മതിയായവൻ, ഏതു നേതൃത്വം മതിയായവൻ, എനിക്കെന്നും ദൈവമവൻ, ഏതു മതിയായവൻ, എനിക്കെന്നും ദൈവമവൻ. തന്നിലാശ്രയിച്ചിടുകിൽ ഒന്നിലും കുറഞ്ഞിടതേ, തന്നിലാശ്രയിച്ചിടുകിൽ ഒന്നിലും കുറഞ്ഞിടതേ, മണ്ണിൽ തന്നാലേ നടത്തും എന്റെ ദൈവമെന്നും, മണ്ണിൽ തന്നാലേ നടത്തും എന്റെ ദൈവമെന്നും, ക്ലേശം നേരിടും നേരം എന്നാശ ഉഴറിടുമ്പോ, ക്ലേശം നേരിടും നേരം എന്നാശ ഉഴറിടുമ്പോ, യേശു താനിൽ വന്നാശ്വസിപ്പിക്കും ശാശ്വതമായി, യേശു താനിൽ വന്നാശ്വസിപ്പിക്കും ശാശ്വതമായി, ഏറിടും വേദനയിൽ നീറിടും തിച്ചൂളയതിൽ, ഏറിടും വേദനയിൽ നീറിടും തിച്ചൂളയതിൽ, കൂടെ വന്ന് നടക്കും സഖിയായി കൈവിടുകില്ല, കൂടെ വന്നു താൻ നടക്കും സഖിയായി കൈവിടുകില്ല, കാണും ഞാൻ മുഖാമുഖമായി പ്രാണനാഥനെ ിൽ കാണും ഞാൻ മുഖാമുഖമായി പ്രാണനാഥനെ വിരവിൽ, അണിയേറ്റ പാണിയാലെ തുടയ്ക്കും കണ്ണുനീരല്ല, അണിയേറ്റ പാണിയാലെ തുടയ്ക്കും കണ്ണുനീരല്ല, എന്റെ ദൈവം മതിയായവൻ, എന്റെ ദൈവം മതിയായവൻ, ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നും ദൈവമവൻ, ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നും ദൈവമവൻ. അടുത്തായിട്ട് അതുപോലെ തന്നെ മനസ്സിനാശ്വാസം തരുന്ന വേറൊരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പാഠപുസ്തകത്തിൽ 790-ാമത്തെ പാട്ട്. മനമേ തളരാതെ മനുവേലൻ കൂടെയുണ്ട്, മനമേ തളരാതെ മനുവേലൻ കൂടെയുണ്ട്, മിശ്രയേ മിന്നടിമനുഖം അറിഞ്ഞു വീഴ്ത്തിയോൻ
അരികിലുണ്ട് നടിമനുകം, അരിഞ്ഞു വീഴ്ത്തിയോൻ അരികിലുണ്ട് രാവും പകലും കാവലേകി, രാജരാജൻ കൂടെയുണ്ട് രാവും പകലും കാവലേകി, രാജരാജൻ കൂടെയുണ്ട് മനമേ തളരാതെ മനുവേലൻ കൂടെയുണ്ട്. പോയ കാലം അത്ഭുതമാവും പൊൻകരങ്ങളിൽ താങ്ങിയില്ലേ, പോയ കാലം അത്ഭുതമായി പൊൻകരങ്ങളിൽ താങ്ങിയില്ലേ, മന്ന തന്ന മണ്ണിൽ നിന്നെ പൊന്നുപോലെ പോറ്റിയില്ലേ, മന്ന തന്ന മണ്ണിൽ നിന്നെ പൊന്നുപോലെ പോറ്റിയില്ലേ, മനമേ തളരാതെ മനുവേലൻ കൂടെയുണ്ട്. മുൻപിൽ യോർദാൻ നീതി വേണ്ട ചെങ്കടൽ നീ മറന്നുപോയോ, മുൻപിൽ യോർദാൻ നീതി വേണ്ട ചെങ്കടൽ നീ മറന്നുപോയോ, മോശമാറി യോശുവ മാറും യേശുനാഥൻ മാറുകില്ല, മോശമാറി യോശുവ മാറും യേശുനാഥൻ മാറുകില്ല, മനമേ തളരാതെ മനുവേലൻ കൂടെയുണ്ട്. തീരമണയാൻ തീരെയില്ല നേരമിനിയും ഹല്ലേലുയാ, തീരമണയാൻ തീരെയില്ല നേരമിനിയും ഹല്ലേലുയാ, ആർത്തുപാടാം സ്തോത്രഗാനം മരുപ്രവാസം തീരാറാ, ആർത്തുപാടാം സ്തോത്രഗാനം മരുപ്രവാസം തീരാറാ, മനമേ തളരാതെ മനുവേലൻ കൂടെയുണ്ട്, മനമേ തളരാതെ മനുവേലൻ കൂടെയുണ്ട്. സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ തരുന്ന പാട്ട്. നമുക്ക് രണ്ട് പാട്ട് കേൾപ്പാനിടയായി. രണ്ട് പാട്ടും നല്ല സാമ്യമുള്ള പാട്ടുകളാണ്. എന്റെ ദൈവം മതിയായവൻ. നമ്മളെല്ലാവരും ഓരോ സാഹചര്യത്തിൽ കൂടി ഇപ്പം കടന്നു പോകുന്നത്. നമുക്ക് ചിലപ്പോൾ വലിയ ദുഃഖങ്ങളും പ്രയാസവും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് കുറവായിരിക്കും. പക്ഷേ ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ നമ്മുടെ അനേക പ്രിയപ്പെട്ട ഒരു വേർപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ യുവ സഹോദരിമാരായ പലരും വിധവകളായി തീർന്നിട്ടുണ്ട്. നമുക്കൊക്കെ അതറിയാം. ഈ ദിവസങ്ങളൊക്കെയും അങ്ങനെ വേദനയും പ്രയാസവും കഷ്ടതയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആശ്വാസപ്രദമായ പാട്ട് ഇന്ന് രണ്ടെണ്ണം പാടുക. അതുപോലെ തന്നെ രോഗത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. എല്ലാവർക്കും എൻ്റെ ദൈവം മതിയായവൻ, ഏത് നേരത്തും മതിയായവനാണ്. അപ്പൊ ഏത് പ്രതികൂലങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും മതിയായവനായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആശ്വസിപ്പിക്കുന്ന ദൈവം നമുക്കുണ്ട് എന്നുള്ള പ്രത്യാശ നിറഞ്ഞ രണ്ട് പാട്ടും ആ നിലയില് മനമേ തളരാതെ. മനം എന്തിനു തളരുതെന്നാണ് ചോദിക്കുന്നത്. പാട്ടുകാരനെ ചോദിച്ചിരിക്കുക, മനമേ തളരണ്ടെന്ന്. മനുവേലൻ എപ്പോഴും കൂടെ ഉണ്ടെന്ന്. ഈശ്വർത്താവ് നമ്മളോട് കൂടെ ഉള്ളപ്പം നമ്മൾ തളരണ്ട, നമ്മൾ വിഷമിക്കേണ്ട എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട രണ്ട് ആശ്വാസപ്രദമായ രണ്ട് പാട്ടുകൾ നമ്മളെ കേൾപ്പിച്ച പ്രിയ സഹോദരി ഷേർലി ബാബു കുട്ടിയോടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം ഒരു ദിവസങ്ങളും അനുഗ്രഹിക്കട്ടെ.
ആ സൗണ്ട് കൂടി ഇനി വീണ്ടും നമുക്ക് പാട്ടുകളൊക്കെ പാടി കേൾക്കാനായിട്ട് ദൈവം അതിനുള്ള സൗണ്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇനി നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമായ നിലയിൽ ഒരു മെസ്സേജ് തരാനാണ് ഇനി അടുത്ത 20 മിനിറ്റ് നമുക്ക് ഉള്ളത്. പ്രിയ സുനിഷ ജയ, പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന വചനം നമുക്കത് എല്ലാവർക്കും പാട്ട് പോലെ തന്നെ ആശ്വാസപ്രദമായിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ നിലയിൽ ദൈവവചനത്തിന്റെ ശ്രദ്ധയിലേക്ക് നമുക്ക് തിരിയാം. പ്രിയ സുനീഷാജി സഹോദരി, ഞാൻ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. നമ്മളെല്ലാം പാട്ട് പാടി ആശ്വസിച്ച പോലെ തന്നെ ദൈവവചനവും ഇന്നത്തെ വചനവും നമുക്ക് ആ കേൾക്കുന്ന എല്ലാവർക്കും അത് ആശ്വാസകരമായിരിക്കാനായിട്ട് ഇടയാകട്ടെ. പ്രാർത്ഥനയോടുകൂടി പ്രിയ സഹോദരി, ഞാൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 175-ാമത്തെ പ്രയർ മീറ്റിംഗിനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് ഞാൻ എല്ലാ മഹത്വം അർപ്പിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഷീബാൻഡിയോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ മോശയുടെ പ്രാർത്ഥന ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഈ വിഷയം സംസാരിക്കാനായിട്ട് എനിക്ക് ദൈവപ്രേരണ ഉണ്ടായി. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഷീബാൻഡി ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് പ്രാർത്ഥിച്ച് അത് തന്നെ എടുക്കാം. അങ്ങനെ ദൈവം എനിക്ക് തന്ന ചിന്തകൾ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് 90-ാം സങ്കീർത്തനം നമുക്ക് എടുക്കാം. 90-ാം സങ്കീർത്തനം അതിന് മൂന്നായിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം. നമുക്കറിയാം അതിന്റെ തലക്കെട്ട് തന്നെയാണ് നാം കാണുന്നത്, ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന എന്നാണ്. അപ്പോൾ അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിലും നാം കാണുന്നത് ദൈവത്തെ കുറിച്ച്, അതെ ദൈവത്തിന്റെ നിത്യത്വവും ദൈവത്തിന്റെ ശക്തിയെയും കുറിച്ച് മോശ അവിടെ പറയുകയാണ്. അതിന്റെ 3-ൽ 11 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യൻ എത്ര ക്ഷണികനാണ് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ അതിന്റെ 12-ൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം മരുഭൂമിയിലൂടെ ഇസ്രായേൽ മക്കള് ആ 40 വർഷക്കാലം യാത്ര ചെയ്തപ്പോൾ എത്രയോ കഠിനമായ ശോധനയിലൂടെ അവർ കടന്നുപോയി. എന്നാൽ ദൈവം അവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് മോശയെ തിരഞ്ഞെടുത്തു. മോശ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു, ദൈവിക നിയോഗ്യം ലഭിച്ചവനായിരുന്നു, ദൈവത്താൽ ബഹുമാനിക്കപ്പെട്ടവനായിരുന്നു. അതുപോലെ ദൈവിക ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ മിസ്രയീമിൽ നിന്ന് പോന്നവർ കാലേബും യോശുവയും ഒഴിച്ച് ബാക്കി എല്ലാവരും ആ മരുഭൂമിയിൽ തന്നെ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ചെറു 20 വയസ്സിന് മേലുള്ള ഓരോരുത്തരും മരണപ്പെടുകയാണ് ആ മരുഭൂമിയിൽ. അപ്പോൾ മോശ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുകയാണ്. 90-ാം സങ്കീർത്തനം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അതെ കർത്താവേ, നീ തലമുറ തലമുറയായി ഈ ജനത്തിന് തലമുറ തലമുറയായിട്ട് നീ സങ്കേതമാണ്, ഒരു എന്താ വാസസ്ഥലമാണ്, ഒരു ഭവനമായിരുന്നു നമ്മുടെ ദൈവം. അതുപോലെ തന്നെ പ്രിയ ദേവജനമേ, നമ്മുടെയും ഈ മരുഭൂമി യാത്രയില് നമ്മുടെ കർത്താവ് നമ്മുടെ സങ്കേതമായിട്ട് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ്, ആ ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണ്. നാം പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ നാം നമ്മുടെ ദൈവത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച്, ആ നിത്യത്വത്തെ കുറിച്ചും അതിന്റെ ദൈവത്തിന്റെ സർവ ശക്തിയെ കുറിച്ചും നാം വർണ്ണിക്കണം. നാം അത് ഓർക്കണം. ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നാം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വെക്കണം. അന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതുപോലെ അതിന്റെ 3-11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനുഷ്യർ എത്ര ക്ഷണികരാണ്. അതെ നാം ഇന്ന് കാണുമ്പോൾ എത്രയോ പേര് കർത്താവ് വിളിക്കുമ്പോൾ അവിടെ നാം വായിക്കും മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. അതെ മനുഷ്യ ദൈവം വിളിക്കുമ്പോൾ ആ മനുഷ്യപുത്രന്മാർ കർത്താവിന്റെ അടുക്കിലേക്ക്
ചെല്ലുന്നു. മർത്തിനെ, നമ്മെ ഓരോരുത്തരെയും ദൈവം പൊടിയിൽ പൊടിയിൽ നിന്ന് എടുത്തു പൊടിയിലേക്ക് തിരികെ ചേരുമാറാക്കും. നാം ഉൽപ്പത്തി പുസ്തകം 3:19 വായിക്കുന്നുണ്ട്, മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. നാം സങ്കീർത്തനങ്ങൾ വായി എഫേസ്യർ ലേഖനം 5:15-16 വായിക്കുന്നത്, ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്ര നടപ്പാൻ നോക്കുവിൻ, ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ. ഇവിടെ നമുക്ക് കാണുന്നു ദൈവം സമയം വെച്ചിട്ടുണ്ട് അല്ലെ. ദൈവം ഇവിടെ പറയാണ്, ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയും അത് ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ 2000 വർഷം കഴിഞ്ഞപ്പോൾ 2 യാമം പോലെ അത്രയേ ഉള്ളൂ ദൈവത്തിന്റെ സ്നേഹയില്. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് അതിന്റെ 12-ാമത്തെ വാക്യമാണ്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇവിടെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് ജ്ഞാനമായിട്ടുള്ള ഒരു ഹൃദയം തരണം. എന്തിനാണ്? ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. നമ്മുടെ നാളുകൾ എത്ര നാളുകളുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇന്ന് ദൈവം നമുക്ക് തന്നുവെങ്കിൽ ആ ഇന്നത്തെ ദിവസം അത് കർത്താവിന് വേണ്ടി ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കണം. അതിനുവേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഓരോ നാളും നാം ദൈവത്തിന് പ്രസാദകരമായി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. നാം നമ്മുടെ നാളുകളെ ശരിയായി എണ്ണി പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ, നാം ദാനിയേലിന്റെ പുസ്തകം 5:26-27 വായിക്കുന്നു, അവിടെ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി എന്ന് ബെൽശസ്സർ രാജാവിനോട് പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. നാം നമ്മുടെ നാളുകളെ എണ്ണി അഥവാ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ദൈവം നമ്മുടെ നാളുകളെ എണ്ണം എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ ഇവിടെ സങ്കീർത്തനം 39:4 വായിക്കുന്നു, യഹോവേ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ദാവീദിന്റെ പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്, ഞാൻ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. അവിടെ ദാവീദ് പറയണ, ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയാൻ വേണ്ടി. നാം ഓരോരുത്തരും ഭൂമിയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. നമ്മൾ എത്ര നാളിവിടെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നാം ആയിരിക്കുന്ന സമയം, നമുക്ക് ദൈവം തരുന്ന സമയം നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. കർത്താവിന്റെ ദൈവപ്രസാദത്തോടെ ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ മോശയും പ്രാർത്ഥിക്കുകയാണ്, നാളുകളെ എണ്ണുവാൻ എന്നെ ഉപദേശിക്കുക. മുമ്പ് എണ്ണിയതിനേക്കാൾ, എന്നാൽ മോശം മുമ്പ് തന്റെ നാളുകൾ എണ്ണിയില്ലേ, ഉവ എണ്ണിയിട്ടുണ്ട്. മുമ്പ് എണ്ണിയതിനേക്കാൾ നന്നായി ചെയ്യുവാനായിട്ട് എന്നെ ഉപദേശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതെ, ദൈവത്തിന്റെ ഭക്തന്മാരായിട്ടുള്ളവർ സൗമ്യതയും താഴ്മയും ഉള്ളവരായി തുടർന്നും ദൈവത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതെ, ദൈവിക ജ്ഞാനത്തോടെ നമുക്ക് നമ്മുടെ നാളുകളെ എണ്ണി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ നമുക്ക് 13-ാം വാക്യത്തിൽ കാണുന്നു, യഹോവേ മടങ്ങി വരേണമേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. ഇവിടെ മോശ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, യഹോവയെ മടങ്ങി വരേണമേ. എന്തുകൊണ്ടെന്നാൽ യഹോവ അവരുടെ പാപനിമിത്തം യഹോവ അവരെ വിട്ട് പോയി. അതെ, നമുക്കറിയാം ഇസ്രായേൽ മക്കള് എത്രയോ അടിമകളായി പോകേണ്ടതായിട്ട് വന്നു. അവരുടേതായ മത്സര സ്വഭാവം നിമിത്തം അവർ ജീവനുള്ള ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ടവരാണ്. എന്നാൽ അത് വിട്ട് അവർ ദൈവത്തെ വിട്ട് അവർ പോയത് മുഖാന്തരം അവരുടെ ഇടയിൽ പാപം വന്ന മുഖാന്തരം യഹോവ ദൈവം അവരെ വിട്ടുപോയി എന്ന് നാം കാണുന്നു. അതുകൊണ്ട് അവര് അടിമകളായിട്ട് പോകേണ്ടതായിട്ട് വന്നു. അവർക്ക് പല കഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. അങ്ങനെ പല പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടായിട്ട് വന്നു. എന്നാൽ ഇവിടെ മോശ പ്രാർത്ഥിക്കുകയാണ്, യഹോവയെ മടങ്ങി വരണമേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. അതെ, ജീവിതത്തിലെ പ്രയാസങ്ങള് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിലെ വന്നു കഴിയുമ്പോൾ ആ പാപത്തെ കുറിച്ച് പശ്ചത്തപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട്
ആവശ്യമുണ്ട്. നമ്മുടെ അകൃത്യം നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അതിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. അതെ, നമ്മുടെ അകൃത്യങ്ങളെ യഹോവ ദൈവം തന്റെ മുമ്പിലും നമ്മുടെ രഹസ്യ പാപങ്ങള്, നാമും ദൈവവും മാത്രമേ അറിയുന്നുള്ളൂ നമ്മുടെ രഹസ്യ പാപങ്ങൾ, വേറെ ആരും അറിയുന്നില്ല. ആ അങ്ങനെയുള്ള രഹസ്യ പാപങ്ങൾ യഹോവയുടെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നാം എത്ര ദൈവഭയത്തോടുകൂടെ ഓരോ ദിവസവും ജീവിക്കണം. നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ഇടപെടലില് നാം എത്രമാത്രം വിനയത്തോടെ എത്രമാത്രം ദൈവഭയത്തോടുകൂടെ ഓരോ ചെയ്യണം എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ പശ്ചാത്താപ ഹൃദയത്തോടുകൂടെ ഇവിടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അപ്പോൾ ദൈവം സഹതാപം കാണിക്കുന്ന ദൈവം. നമ്മുടെ കർത്താവ് തന്റെ മക്കളെ സങ്കീർത്തനം 135:14 നാം വായിക്കുന്ന യഹോവ തന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും, അവൻ തന്റെ ദാസന്മാരോട് സഹതപിക്കും എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ദാവീദ് പാപം ചെയ്തപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ ആ പാപങ്ങളെ ഏറ്റു പറഞ്ഞു എങ്കിലും ആ ദൈവം ക്ഷമിച്ചു എങ്കിലും ആ പാപത്തിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ മോശ ദൈവജനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, യഹോവയെ മടങ്ങി വരേണമേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. അതുപോലെ 14-ാം വാക്യത്തിൽ കാണുന്നു, കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ പോഷിച്ച് ആനന്ദിക്കും. ഇവിടെ നാം കാണുകയാണ് കാലത്ത് തന്നെ, അതെ അതിരാവിലെ ഞങ്ങൾക്ക് നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. നമുക്കറിയാം ഇസ്രായേൽ മക്കൾക്ക് അതിരാവിലെ അവർ എഴുന്നേറ്റ് വരുമ്പോൾ അവരെന്താണ് കാണുന്നത്? അവർ മന്ന, ആ മന്ന കഴിച്ച് അവർ തൃപ്തരാകരാണ്. അത് അവരെ സന്തോഷിച്ചു അല്ലെ, നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ നമുക്ക് അധികാലത്തെ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആ ദയക്കായിട്ട് ആ ദയ കൊണ്ട് ഞങ്ങൾ തൃപ്തരാക്കണം, ആ ദൈവവചനത്താൽ തൃപ്തരാകണം. ദൈവവചനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ദൈവവചനം വായിച്ച് ആ ദൈവവചനത്തിൽ നിന്ന് നമ്മ അന്നത്തെ ദിവസത്തേക്ക് മുഴുവനും നമ്മൾ ധ്യാനിപ്പാനും ആ വചനം പഠിക്കുവാൻ ആ ദിവസം മുഴുവനും നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ പോഷിച്ച് ആനന്ദിക്കും. ഞങ്ങളുടെ ഓരോ ദിവസം ദൈവം ഞങ്ങൾക്ക് തരുന്നുവെങ്കിൽ ആ ദിവസം മുഴുവൻ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നു. നാം ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്ന കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ ആയുഷ്കാലം കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ അതിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് നമുക്ക് അവിടെ കാണുന്നു. അതെ, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസം, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ അഥവാ നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ അല്ലെങ്കിൽ കഷ്ടങ്ങൾ വരുന്നത് അതും ദൈവത്തിന്റെ അനുമതിയാലാണ്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ അവസരങ്ങൾ തരുന്നു അതും ദൈവത്തിന്റെ അനുമതിയാണ്, ദൈവം തരുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി എന്താണ് ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ, അതായത് നമുക്ക് 2 കൊരിന്ത്യർ 4:17 നാം വായിക്കുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നൊടി നേരത്തേക്കുള്ള നമ്മുടെ കഷ്ടം, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ വരുമ്പോൾ അത് നൊടി നേരത്തേക്കുള്ളതാണ്. നാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നു, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ആ ചെറിയ ആ ഒരു സമയം ചില മാസങ്ങളായിരിക്കാം. ഇപ്പൊ എന്റെ ജീവിതത്തിലാണെങ്കിലും ചില ഒരു 1.5 വർഷക്കാലം ഞാൻ രോഗിയായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കുവാണ്, ആ നൊടി നേരത്തേക്കുള്ള കഷ്ടമായിരുന്നു. എന്നാൽ ആ കഷ്ടം നമ്മെ എന്നും നമ്മളെ ആ കഷ്ടത്തിൽ ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് അനുവദിക്കില്ല. നമ്മെ അതിൽ നിന്നൊരു സന്തോഷത്തിലേക്ക് ദൈവം നമ്മെ സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്.
ഇപ്പോൾ ഇവിടെ മോശയും തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ആ ദിവസങ്ങൾക്ക്, ഞങ്ങൾക്ക് അനർത്ഥം അനുഭവിച്ച, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച ആ സംവത്സരങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അതെ, അവരതിനുശേഷം ആ 40 വർഷക്കാലം അവർ ആ മരുഭൂമിയിൽ എത്രയോ ക്ലേശങ്ങൾ സങ്കടങ്ങളിലൂടെ അവർ കടന്നുപോയി. എന്നാലും ദൈവം ആ കനാൻ ദേശത്ത് വന്ന് അവർ സന്തോഷിപ്പാനായിട്ട്, അവർ പണിതിട്ടില്ലാത്ത ഭവനങ്ങൾ, അവർ നട്ടിട്ടില്ലാത്ത കൃഷിയുടെ അനുഭവിപ്പാനായിട്ട് ദൈവം അവർക്ക് ഇടയാക്കി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ നമുക്ക് 16-ാം വാക്യത്തിൽ വരുന്നു, നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് വരുന്നു. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും നിന്റെ മക്കൾക്ക്, അതായത് ദൈവത്തിന്റെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുത്തണമേ എന്ന് ഇവിടെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെയും പ്രാർത്ഥന ഇത് തന്നെയായിരിക്കട്ടെ, ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കൊടുക്കണം. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് കുഞ്ഞുങ്ങളായിട്ട് വളരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ കർത്താവിന്റെ വയലിലായിരിക്കും നമ്മുടെ ദാസന്മാരെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തികൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിനും, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ മഹത്വം കണ്ടു വളരുവാൻ, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ എന്ത് ചോദിച്ചാലും നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു സമയത്ത് നമ്മളൊക്കെ ആയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ, ആ എന്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹിച്ചാൽ തന്നെ അത് ലഭിക്കാനായിട്ട് കുറെ നാൾ കാത്തിരിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന സാധനങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്നു. അവർക്ക് അതുകൊണ്ട് ദൈവത്തിന്റെ ആ മഹത്വം അനുഭവിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നമ്മ ഓരോരുത്തരും, നമ്മുടെ പലരും ആ ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞവരാണ് അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നു, അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ നാം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമ്മളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമെങ്കിൽ നാം ദൈവത്തിന്റെ പ്രസാദ പ്രകാരം, ദൈവഹിതപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നാം കാണുകയുണ്ടായി, തങ്ങളിൽ നിന്നും അകന്നുപോയ ദൈവത്തോട് അവർ മടങ്ങി വരാൻ വേണ്ടി മോശം നിലവിളിക്കുകയാണ്. അതുപോലെ ദൈവത്താൽ തൃപ്തരാകേണ്ടതിന് അപേക്ഷിക്കുന്ന മോശയെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ ദൈവത്താൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനായിട്ട് മോശ തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുത്തണമേ എന്ന് മോശ ദൈവസന്നിധിയിൽ യഹോവയോട് പ്രാർത്ഥിക്കുകയാണ്. അതെ, കർത്താവ് നമ്മളെ ഇന്ന് അവിടുത്തെ മക്കളാക്കി നമ്മെ തീർത്തിരിക്കുന്നു. നാം എത്ര ധന്യരാണ്. അതുകൊണ്ട് നാം യഹോവ നമ്മിൽ പ്രസാദിപ്പാൻ ഇടയാകത്തക്ക വണ്ണം നമ്മുടെയും ജീവിതമായി തീരുവാൻ നമുക്കും യഹോവയുടെ പ്രസാദം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൈകളുടെ പ്രവൃത്തി സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്കും നമ്മെ തന്നെ ദൈവകരങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണല്ലോ, നാം അനേ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.